ഹാത്രസ് ദുരന്തത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ അപകടസ്ഥലത്തെത്തി. മുൻ ജഡ്ജി ബ്രിജേഷ് ശ്രീവാസ്തവയുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തുകയാണ്. ഉദ്യോഗസ്ഥരുമായും സംഘം കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി വൈശാഖ് ആര്യൻ ചേരുന്നു. വൈശാഖ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ആത്മീയ പ്രഭാഷണം സംഘടിപ്പിച്ചവർക്കെതിരായ നടപടികൾ ഏത് ഘട്ടത്തിലാണ്? ഭോലെ ബാബ ഒളിവിലിരുന്ന് പ്രതികരണം നൽകുമ്പോൾ ഈ ആത്മീയ പ്രഭാഷകൻ എവിടെയാണ് സംബന്ധിച്ച് പോലീസിന്റെ കയ്യിൽ വിവരങ്ങളുണ്ടോ? അനൂപ്, അല്പസമയം മുൻപാണ് മുൻ ജഡ്ജി ബ്രിജേഷ് ശ്രീവാസ്തവയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘം, ഈ ജുഡീഷ്യൽ അന്വേഷണ സംഘം സംഭവ സ്ഥലത്തേക്ക് എത്തിയത്. അപകടം നടന്ന രതിബാൻപൂർ ഗ്രാമത്തിലെ ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട സ്ഥലത്തടക്കം ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ് ഈ സംഘം. അതിനുശേഷം ആശുപത്രിയിലും അതുപോലെ തന്നെ എസ് പിയുമായിട്ടും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുമായും ഒക്കെ ഈ സംഘം കൂടിക്കാഴ്ച നടത്തുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. ഈ അപകടം നടന്നതിന് പിന്നാലെ പിറ്റേ ദിവസമാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുൻ ജഡ്ജി അധ്യക്ഷനായിട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഏതായാലും ഇന്ന് രാവിലെയാണ് ഈ ഭോലെ ബാബയുടെ ഈ ഒരു വീഡിയോ സന്ദേശമടക്കം വാർത്താ ഏജൻസിയിലൂടെ പുറത്തു വന്നത്. അദ്ദേഹത്തിന് വേണ്ടി മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് യു പി പോലീസ് തെരച്ചിൽ തുടരുന്നതിനിടെ ഇത്തരത്തിലൊരു പ്രതികരണം മാധ്യമങ്ങളിലൂടെ വന്നത് യു പി സർക്കാരിന് വലിയ തിരിച്ചടിയും നാണക്കേടുമെല്ലാം ആയിട്ടുണ്ട്. ഏതായാലും കേസിൽ അന്വേഷണം നടത്തുകയാണ്. ഈ ഒരു അപകടത്തിന് കാരണമായിട്ടുള്ള ഈ കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രധാന പ്രതിയായിട്ടുള്ള മധുകറിനെ കഴിഞ്ഞ ദിവസം പോലീസിന് മുന്നിലെത്തി കീഴടങ്ങിയിരുന്നു. മറ്റു പ്രതികൾ കൈയിട്ടും തെരച്ചിൽ തുടരുകയാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഏതായാലും ഇപ്പോഴും അന്വേഷണ നടപടികൾ മുന്നോട്ട് പോവുകയാണെന്ന് പറയുമ്പോഴും ഭോലെ ബാബയെ അടക്കം കേസിൽ പ്രതി ചേർക്കാത്തത് എന്തുകൊണ്ടാണെന്ന വിമർശനം പ്രതിപക്ഷമടക്കം ഉന്നയിക്കുന്നു. ഭോലെ ബാബയുടെ പോലെയുള്ള ആളുകൾക്ക് പിന്നാലെ നടക്കരുതെന്ന് മായാവതിയും നിരപരാധികളായിട്ടുള്ള ആളുകളെയാണ് യു പി പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നതെന്ന് അഖിലേഷ് യാദവും ഇപ്പോൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്.